എത്രയോ വീടുകളിൽ ഒരു നന്മ വെളിപ്പെടുവാൻ കഴിയാതെ ദാരിദ്ര്യവും കഷ്ടതയും ദുഃഖവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചില ഭവന അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവിന് തൊടാൻ പോവുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവപൈതന്നെ സംബന്ധിച്ച് അവൻ പാർക്കുന്ന വീട് അവൻ ഒത്തിരി അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ദൈവമക്കൾ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പാർക്കുന്ന വീട് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ഒരു വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ചില വീടുകളിലെ ശൂന്യത വഴിമാറുന്നത് കണ്ടും ചില വീടുകളിലെ ദാരിദ്ര്യങ്ങൾ വഴിമാറുന്നത് കണ്ടും ചില വീടുകളിലെ പ്രശ്നങ്ങൾ വഴിമാറുന്നത് കണ്ടുമാണ് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 22:18 വാക്യം, അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിടെ എഴുതിയിരിക്കുക, ദൈവം നിന്റെ വീടുകളെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. സ്തോത്രം. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. എത്രയോ വീടുകളിൽ ഒരു നന്മ വെളിപ്പെടുവാൻ കഴിയാതെ ദാരിദ്ര്യവും കഷ്ടതയും ദുഃഖവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചില ഭവന അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവിന് തൊടാൻ പോവുക. ശൗമ്യയുടെ പുസ്തകത്തിൽ യഹോവയുടെ പെട്ടകം വൃദ്ധനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നാൽ 3 മാസം കൊണ്ട് യഹോവയുടെ പെട്ടകം ഇരുന്ന വീട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കൊട്ടാരത്തിൽ നിന്ന് രാജാവ് അറിഞ്ഞു. രാജാവ് ബൈബിൾ വായിച്ചപ്പോൾ കിടക്കുന്നു, പെട്ടകം എടുക്കേണ്ടത് ബിരുദന്മാരല്ല, ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. വ്യവസ്ഥ പ്രകാരം ദാവീദ് പെട്ടകം എടുത്തപ്പോൾ ദാവീദിനും ആ പെട്ടകം അനുഗ്രഹമായി. ചരിത്രം പറയുന്ന പെട്ടകം എടുക്കുവാൻ വീട്ടിൽ വന്നപ്പോൾ പെട്ടകം സൂക്ഷിച്ച വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഈ പെട്ടകം എവിടെ പോയാലും ഞാൻ കൂടെ വരും, എനിക്ക് ആ പെട്ടകത്തിന് അടുക്കലിരിക്കേണ്ട, പെട്ടകത്തിന് വെളിയിൽ കിടന്നാൽ മതി. ഏതാണ് പഴയ നിയമത്തിലെ പെട്ടകം? സാക്ഷാൽ യേശു ക്രിസ്തു. ഇവിടെ എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക, നിന്റെ കുടുംബത്തിന്റെ ഗതികേട് മാറി, നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറി, നിന്റെ കുടുംബത്തിന്റെ പരാജയം മാറി, നിന്റെ ഭവനം നന്മ കൊണ്ട് നിറയാൻ സമയമായി. നമുക്ക് ഒന്നിച്ചു പറയാം, കർത്താവേ, അസ്വർഗീയ നന്മകൾ കൊണ്ട് എന്റെ ഭവനത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ശൂന്യതകളും അന്ധകാരങ്ങളും തളകെട്ടി കിടക്കുന്ന ഭവനങ്ങൾക്കകത്തു നിന്ന് അന്ധകാര ശക്തികളെ പുറത്തിറക്കി നിന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഇതുവരെ പ്രാപിക്കാത്തൊരു അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നന്മ കൊണ്ട് അവരുടെ ഭവനം നിറയ്ക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവീക നന്മകൾ കൊണ്ട് നിന്റെ ഭവനം നിറയട്ടെ. ഗോഡ് ബ്ലെസ് യു.